الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين صدق الله العلي العظيم اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم ഈ ബളക്ക് ഇങ്ങനെ വെച്ചതുകൊണ്ട് മജ്‌ലിസിലുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് കാണുന്നില്ല. അതിന് ഇനിയും കുറേ നാൾ ഉറൂസ് നടക്കാനുണ്ടല്ലോ. മജ്‌ലിസിലിട്ട് സ്റ്റേജിക്ക് മാത്രം വിളിച്ച സ്റ്റേജിലുള്ള ആൾക്ക് മജ്‌ലിസിനെ കാണുന്നില്ല, ആളുകളെ കാണുന്നില്ല. കുറച്ച് എതിരിലുള്ള കുറച്ച് കസാല ആളുകളെ മാത്രം കാണുന്നുണ്ട്. അത് വിളക്കങ്ങോട്ട് കുറച്ച് തിരിക്കുക എന്നൊന്നും ചെയ്യണം. ഇത് ഇവിടെ മറവെട്ട് കിടക്കുന്ന ഒലി അവറുകളുടെ ഉറുസാണ് നടക്കുന്നത്. ഉറുസ് എന്നാണ് പറയേണ്ടത്. ഉറുസ് എന്നത് ഉറൂസ് ആയിപ്പോയി. അത് നമ്മളെ ഈ ഭാഗത്തുള്ള ഭാഷ അങ്ങനെയായി. ഉറൂസിന് പല അർത്ഥങ്ങളും ഉണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥം ഞാനിപ്പോൾ പറയാം. ഉറുസ് മജ്‌ലിസ് വെളിയാക്കാനുള്ള വയ്യൊന്നുമില്ലേ. ആളൊരു കുറച്ചൊരു മൂന്ന് സെറ്റ് കസാലിൻ്റെ ആളുകളെ കാണുന്നു, വേറെ കാണുന്നില്ല. കുറച്ചങ്ങ് തിരിച്ചാൽ ഈ വിളക്കനെ അങ്ങോട്ട് തിരിച്ചാൽ മജ്‌ലിസ് കാണും. സദസ്സിനെ മാത്രം കണ്ടിട്ട് എന്താ കാര്യം? ആളെ കണ്ടില്ലെങ്കിൽ പിന്നെ പറയാനും കഴിയില്ല. ഒട്ടാകെ പിന്നെ പറയാം. പേരോട് നല്ല ഉഗ്രം പ്രസംഗം പ്രസംഗിക്കുന്ന ആൾ സമാധാനത്തിൽ കുറച്ച് വാക്ക് പറഞ്ഞു. എന്ത്, ആളെ കാണുന്നില്ല, അതിൽ അതായിരിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഉറുസ് നടത്തുക എന്നത് അത് കുറേ കാലം മുമ്പേ ഉണ്ട്, ഇപ്പോഴൊന്നും അല്ല. ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉറുസ് നടത്തലുണ്ടായിരുന്നു പണ്ടേ ഈജിപ്തിലെ തന്തത്ത എന്ന സ്ഥലത്ത്. അന്ന് അതിന് പേരവർ മൗലിദ് എന്ന് പറഞ്ഞിരുന്നു. പേരെന്താവട്ടെ, മൗലിദ് എന്നോ ഉറുസ് എന്നോ എന്താവട്ടെ, എന്തായിരുന്നാലും സംഗതി ഒന്ന് തന്നെയാണ്. എന്താണ് സംഗതി? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഓർക്കുക എന്ന്, അവരെ മദ്ഹ് പറയുക, അവരെ സിയാറത്ത് ചെയ്യുക, കൂട്ടായിട്ടും തനിച്ചിട്ടും സിയാറത്ത് ചെയ്യുക, അവരെ പേരിൽ അന്നദാനം നടത്തുക, അവരെ പേര് പറഞ്ഞും കൊണ്ട് മജ്‌ലിസ് ഉണ്ടാക്കി അതിൽ ഇൽമ് പറയുക, ഇതാണ് ഉറുസ് എന്ന് പറഞ്ഞാൽ. ഉറുസ് എന്നാൽ അങ്ങനെയാണ്. ഉറുസിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആദ്യം ഉണ്ടായ അതുപോലെ മജ്‌ലിസ് കാണുന്നു. ഇപ്പൊ രണ്ടാമതാക്കിയത് മജ്‌ലിസ് പാതി ഡിമ്മായി,
ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് ആക്കുമ്പോഴേക്ക് ഉണ്ടായ അതുപോലെ എങ്ങനെ കാണും. ഈ ഉറുസിന്റെ അർത്ഥം എന്താ? ഉറുസിന് പല അർത്ഥമുണ്ട്. മംഗളം, മംഗിള, അതേപോലെ പുതിയ പെണ്ണ്, പുതിയ ഇങ്ങനെയുള്ള അർത്ഥമുണ്ട്. അത് അറബി പദങ്ങളിൽ പലതിനും അങ്ങനെ പല അർത്ഥവുമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല. പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഉറുസ് എന്ന് പറഞ്ഞാൽ അവരെ മതി പറഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മതിഹിനെ സംബന്ധിച്ച് പറഞ്ഞു എങ്ങനെ? സമീദിയ സാമിർനി ബിഉർസി മുഹമ്മദി ലഖദ് ഫാഖ ഇന്ദി ലൈലത്തൽ ഉർസി ലിൽ ഉർസി സമീരിയ സാമിർനി, രാത്രി എനിക്ക് കഥ പറഞ്ഞ് ജാവൂ കത്ത് ചെല്ല അജി കത്തല്ല ആ കത്ത് ചെല്ലുമ്പോഴേക്ക് മക്കൾക്ക് പുള്ളിമാർക്കെല്ലാം വലിയ സന്തോഷമാവും. ഇവിടെ ഈ ബൈത്ത് ചൊല്ലിയ ആള് പറയുന്നത് സമീരിയ സാമിർനി, എനിക്ക് രാക്കഥ പറയുന്ന എന്റെ സുഹൃത്തെ നീ എനിക്ക് രാക്കഥ പറഞ്ഞു തരണം. എന്താ? ബിഉർസി മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് തങ്ങളുടെ മദ്ഹ് പറയണോ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹ്. അപ്പോൾ ഉറുസിന് ഇവിടെ മദ്ഹ് എന്നാണ് അർത്ഥം. ലഖദ് ഫാഖ ഇന്ദി ലൈലത്തൽ ഉറുസി ലിൽ ഇർസി, ആ മദ്ഹിന് എന്റെ അടുത്തുള്ള സ്ഥാനം എത്ര? അത് ലൈലത്തുൽ ഉർസ്, മംഗലത്തിന്റെ രാത്രി. ഒരു പുതനാട്ടിയോട് പുതിയാപ്പിളക്ക് എത്ര വലിയ മഹബത്തും സ്നേഹം ഉണ്ടാവും. അന്ന് എന്ത് സന്തോഷമായിരിക്കും അവനിക്ക്! അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മദ്ഹ് കേൾക്കലാണ്. അപ്പോൾ ഉറുസിനിക്ക് എന്തുണ്ട്? അള്ളാഹുവിനെ ഉറുസിനിക്ക് മദ്ഹ് പറയുക എന്നർത്ഥമുണ്ട്. അപ്പൊ ഔലിയാക്കളുടെ മദ്ഹ് പറയുക. ഉറുസ് നമ്മൾ നടത്തണം. ഇതിന്റെ ഉദ്ദേശം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഉറുസിന്റെ പേര് പറഞ്ഞും കൊണ്ട് എന്തെല്ലാം വേണ്ടാത്തത് ചെയ്യുന്നിരിക്കുന്ന ചില അവസരങ്ങളൊക്കെയുണ്ട്. ചില സ്ഥലങ്ങളിൽ കാണാം ഉറുസ് എന്ന് പറഞ്ഞാൽ എന്തുമാവാം, എന്ത് കളിയും കളിക്കാം എന്ന്. അതിനുള്ളതല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പൊരുത്തം കരുതിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വേണ്ടാത്തത് എവിടെ ചെയ്താൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കുരുത്തക്കേടാണ്, ശാപമാണ് കിട്ടുക. അത് ജാഗ്രതയാക്കണം. ഉറുസിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മദ്ഹ് പറയുക. അത് മരിച്ചവരുടെയും മരിക്കാത്തവരുടെയും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മദ്ഹ് പറയുക എന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് സൂറത്ത് യാസീന്റെ ഒരു ആയത്താണ് ഞാൻ ഓതി വെച്ചത്. എന്താ സൂറത്ത് യാസീനിൽ പറഞ്ഞത്? ഒരു ഒലിയന്റെ ചരിത്രമാണ്. ഹബീബുൻ നജ്ജാർ എന്നൊരു ഒലി ഉണ്ടായിരുന്നു. ആ ഒലിയെ ശത്രുക്കളുടെ അക്രമം കൊണ്ട് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം ആ ഒലിയെ പറഞ്ഞെന്താ അറിയോ? എപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിമാരിൽ പെട്ടത് ഇരിക്കുന്ന ഒരു ഒലിയായിരുന്നു ഹബീബുൻ നജ്ജാർ. ആ ഹബീബുൻ നജ്ജാറിനെ ശത്രുക്കൾ കല്ലെറിഞ്ഞ് കൊന്നു. മരിച്ച ഉടനെ ആ ഒലി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോകത്തിന് മറ്റൊരു ലോകത്തേക്ക് മാറി താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധാരണക്കാരുടെ മരണം പോലെയൊന്നുമല്ല എന്ന് ഖുർആൻ പറയുന്നു. എന്താ മരിച്ച ഉടനെ ആ ഹബീബുൻ നജ്ജാർ എന്ന ഒലി പറഞ്ഞെന്താ? യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ ശത്രുക്കൾ കൊന്നു എന്തിനു വേണ്ടി? ഞാൻ ഹഖായ ദീനിനു വേണ്ടി ഇവിടെ
അധ്വാനിച്ചതിന് വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിച്ചതിന് വേണ്ടി. ഞാനിപ്പോൾ മരിച്ചു കഴിയുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി, സ്വർഗത്തിന് വലിയ സ്ഥാനം കൊടുത്തു ഹബീബുൽ നജ്ജാറിന്. ഇതിനെപ്പറ്റി ഹബീബുൽ നജ്ജാർ പറയുന്നു, എന്റെ നാട്ടുകാര് എനിക്ക് കിട്ടി ഈ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, അവരും പിന്നെ ഞാൻ ചെയ്ത ആ വഴി അവർ തുടരുമായിരുന്നു. ഇത് ഈസാ നബിന്റെ ഉമ്മത്തിമാരിൽപ്പെട്ട ഒരു വലിയ പറഞ്ഞതാണ് മരിച്ചതിന് ശേഷം. ആ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തു. ഇതാ മരിച്ചവരുടെ വിഷയം. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയലിനെ ആഗ്രഹിച്ചിരിക്കുന്ന ഹബീബുൽ നജ്ജാർ അവർ ചെയ്ത കാര്യം നല്ലതാണ്, പിൻഗാമികൾ മുൻഗാമികളുടെ ചരിത്രം അറിയണ, എന്തിന് അവരെ വഴി തുടരാൻ വേണ്ടി, അവരെ ബറക്കത്തെടുക്കാൻ വേണ്ടി. അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മതി പറയൽ, അത് صالحായ അമലാണ്. ഖുർആൻ പറഞ്ഞു, ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രമാണ് ഇത് പറഞ്ഞത്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിലുണ്ട് ഖുർആനിൽ. അമ്പിയാക്കളെ പറ്റി, നബിമാരെ പറ്റിയൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ ഔലിയാക്കളുടെ മനാക്കിബ് പരിശുദ്ധ ഖുർആനിൽ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മതം. പിന്നെ അവരുടെ പേരിൽ ഇങ്ങനെ മജ്ലിസ് സംഘടിപ്പിച്ച് ദീനിയ ഇൽമു പറയുക, അത് വളരെ നല്ല കാര്യമാണ്. ദീനിയ ഇൽമു പറയല് നല്ലതല്ല എന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. പിന്നെ എന്താണ് സിയാറത്ത്? കൂട്ടായിട്ടും തനിച്ചിട്ടും ഉള്ള സിയാറത്ത്, അത് അല്ലാഹുവിന്റെ നബി സുന്നത്താക്കി കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് ഉറുസിൽ നടക്കുന്ന കാര്യം. പിന്നെന്താണ് നേർച്ച കൊടുക്കുക. ആ നേർച്ച കിട്ടിയ പൈസ അതുകൊണ്ട് പള്ളി നടക്കും, ദർസ് നടക്കും, മദ്രസ നടക്കും. ഇത് നല്ല കാര്യമല്ലേ? ഇതിനെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ ഔലിയാക്കളുടെ പേരിൽ സദക്ക കൊടുക്കും, അന്നദാനമുണ്ടാവും. മരിച്ചവരുടെ പേരിൽ സദക്ക കൊടുത്താൽ അതിന് കൂലി കിട്ടും എന്നത് അത് സഹീഹായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതെല്ലാം വിശദീകരിച്ച് ഈ അവസരം പറയേണ്ടതില്ല. സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മരിച്ചവർക്ക് വേണ്ടി സദക്ക ചെയ്താൽ കിട്ടും എന്ന്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആലൻ പറഞ്ഞു, എന്റെ ഉമ്മ മരിച്ചു, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം നബിയെ? അല്ലാഹു നബി പറഞ്ഞു, എല്ലാവർക്കും ഉപകാരമുള്ളത് ഇരിക്കുന്ന ഒരു കാര്യം, ഒരു കിണർ ഒഴിപ്പിച്ച് അതിനെ നീ വഖഫ് ചെയ്തുകളെ, എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടി. സഹീഹുൽ ബുഖാരിയിലുണ്ട്. അവ മരിച്ചവരുടെ പേര് സദഖ ചെയ്യുക എന്നത് അതും നല്ല കാര്യം തന്നെയാണ്. ഔലിയാക്കളുടെ ഖബർ സിയാറത്തിന് പോകുമ്പോൾ ആ റഹ്മത്ത് ബറക്കത്തുള്ള ആ സ്ഥലത്ത്, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ആ സ്ഥലത്ത്, ആ ഔലിയാക്കന്മാരുടെ മക്ബറയിലേക്ക് ഇറങ്ങുന്ന റഹ്മത്ത് നമ്മളുടെ ഹൃദയത്തിലേക്കും വരുന്നു. ഇതൊക്കെ കിതാബിൽ പറഞ്ഞതാണ്. അപ്പോൾ ഉറുസിൽ നടക്കേണ്ടതിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി വേറെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ഉറുസിന്റെ പേര് പറഞ്ഞും കൊണ്ട് ആരോ എന്തോ കളിയോ തമാശയോ എന്തോ നടത്തുന്നുണ്ട് പുറത്ത്, അതിന് ഉറുസുകാര് ഉറുസ് നടത്തുന്ന ആളുകൾ ഉത്തരവാദികളല്ല. എന്താ ഉറുസ് നടത്തുന്ന ആളുകൾ തീരുമാനിച്ചെന്താ? വേള് വേണം, ചോറ് കൊടുക്കണം, സിയാറത്തിന് വന്ന ആൾക്ക് സൗകര്യം കൊടുക്കണം, അതിനുള്ള തീരുമാനമാണ്. അതിനാണ് നോട്ടീസ് അടിച്ചിരിക്കുന്നത്. ഇവിടെ കളി ഉണ്ടാക്കണം, ആണും പെണ്ണും ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ട് തടി മേലെ മേലെ വരസിക്കൊണ്ട് പോയി ആണും പെണ്ണും കൂടി കലണം എന്ന് തീരുമാനമില്ല. അത് വരുന്നിരിക്കുന്ന ജനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ശരിയല്ല, അത് തെറ്റാണ്. തെറ്റായ ഒരൊറ്റൊരു കാര്യവും നമ്മളുടെ ഉറുസുകളിൽ നടക്കാൻ പാടുള്ളതല്ല. നടന്നാൽ അതിനെ തീയണം, അതിനെ വിരോധിക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തം നാട്ടിലെഴുതിയിരിക്കുന്ന ആലിമീകൾക്കും ഒമറാക്കുകൾക്കും ഉണ്ട്. വിരോധിക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരായി പോകൂ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആ അടിസ്ഥാന പ്രകാരമാണ് ഇവിടെ ഉറുസ് നടത്തുന്നത്, സിയാറത്ത് ചെയ്യുന്നത്. ഇവിടെ തന്നെ കണ്ണങ്കാർ മാത്രമല്ല, എവിടെയും സുന്നത്ത് ജമാഅത്തിൽ
തെളിവുള്ളത് ഇരിക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ വേറെ വല്ലതും ആരെങ്കിലും വേണ്ട എങ്കിൽ ചെയ്താൽ അതിന് ആര് ഉത്തരവാദികൾ? ചെയ്ത ആളുകൾ മാത്രമേ ഉത്തരവാദികൾ, വേറെ ആരും അതിന് ഉത്തരവാദികൾ അല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഉർസ് നടക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചും കൊണ്ടാണ്. ഇതിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൂടി സഹകരിച്ച് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കുക. വയലിന്റെ മജ്ലിസിൽ വന്ന് എല്ലാവരും ഇരുന്ന് ഈ പരിപാടി വിജയിപ്പിക്കുക. അതേപോലെ മക്ബറയിൽ സിയാറത്തിന് വരുന്നിരിക്കുന്ന ആളുകൾ അവരെ നല്ല നിലക്ക് സ്വീകരിക്കുക. അവിടെ വല്ല വിഷമം ഉണ്ടാവാൻ പറ്റുകയില്ല. ആണ് പെണ്ണ് കൂടി കലർന്നുള്ളത് ഇരിക്കുന്ന ആ സിയാറത്ത് അതൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതുപോലെ അവസാനം വരെ എല്ലാ കാര്യവും വളരെ ഭംഗിയായി നടത്തണം. ആരുടേതെങ്കിലും ഒരു പ്രത്യേക ആളുകളുടെ ആരുടേതും അല്ല, ഇത് എല്ലാവരുടേതും ആണ്. സുന്നത്ത് ജമാഅത്തിൽ ഉള്ളതിരിക്കുന്ന എല്ലാ ആളുകളുടെയും അവകാശമാണ് ഉറൂസ് എന്നത്. അത് ആർക്കും ആർക്കെങ്കിലും ഒരു കുറഞ്ഞ ആളുകൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനൊരു പ്രത്യേകത എന്നുള്ളതില്ല. എല്ലാവരും ഒരുപോലെയാണ്, തുല്യ അവകാശമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ട് ഒരേ കൽബിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ പരിപാടി വിജയിപ്പിക്കണം. നാട്ടിന് നമ്മൾക്കത് ഗുണമാണ്, നാട്ടിന് ഗുണമാണ്, നമ്മളുടെ ഉമ്മത്തിന് ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പരിപാടി സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാവട്ടെ. എല്ലാവർക്കും നല്ല മനസ്സോടെ ഇതിനോട് സഹകരിച്ച് ഇതിനെ വിജയിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല ചെയ്തു തരുമാരാവട്ടെ. ഇവിടെ ഈ മജ്ലിസിൽ വരുന്ന ആളുകൾ, അതുപോലെ സിയാറത്തിന് വരുന്ന ആളുകൾ, ഇവിടെ നേർച്ച കൊടുക്കുന്ന ആളുകൾ എല്ലാവരുടെയും എല്ലാ ദുന്യവിയും മുഹറവിയുമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കുമാരാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.